തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഭാരതപ്പുഴയ്ക്ക് മുകളിലെത്തിയാൽ ആരാണെങ്കിലും താഴത്തെ മണൽപ്പരപ്പിലേക്കൊന്ന് നോക്കി പോകും. നമ്മൾ ആ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യും. പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, നീലാനദിയുടെ ആ തീരം ഇനിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകുന്നു. പെഡൽ ബോട്ടും കയാക്കിങ്ങും ഒക്കെയായി സഞ്ചാരികളെ മാടി വിളിക്കാൻ പോകുന്നു ഭാരതപ്പുഴയുടെ തീരം. കുടുംബമായി എത്തുന്നവർക്ക് പ്രായഭേദമന്യേ പാർക്കിൽ ഉല്ലസിക്കാം. അസ്തമയം കണ്ട് ഭാരതപ്പുഴയിൽ ഒന്ന് ചുറ്റിയടിക്കണമെങ്കിൽ പെഡൽ ബോട്ട്, അല്പം സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് കയാക്കിങ്ങും. മനം മയക്കുന്ന നിളയുടെ സൗന്ദര്യം തുറന്നിടുന്നത് ടൂറിസത്തിൻ്റെ പുത്തൻ അധ്യായമാണ്. സ്വകാര്യ സംരംഭത്തിലുള്ള നിള ബോട്ട് ക്ലബ്ബാണ് ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രക്കടവ് ഭാഗത്ത് ബോട്ട് പദ്ധതി ആരംഭിച്ചത്. ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ എല്ലാ സേഫ്റ്റി മെഷർമെൻറ്റുകളും പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും അറിയിക്കുന്നു. ഭാരതപ്പുഴയിലെ ആദ്യത്തെ വിനോദസഞ്ചാര ബോട്ട് സർവീസ് ആസ്വദിക്കാൻ എത്തുന്നവർക്കും സന്തോഷം. ഈ നിള ബോട്ട് ക്ലബ്ബ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം രണ്ട് ദിവസമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപാട് പേര് ഇവിടെ വരാനും അതുപോലെ തന്നെ ആഹ്ലാദിക്കുവാനും കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ തന്നെ ബോട്ടിംഗ് അതും കൂടി ഇതിൻ്റെ ഭാഗമായി നടന്നതിൽ എല്ലാ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വന്നിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ്. ഭക്ഷണപ്രേമികൾക്കായി വിവിധ ഫുഡ് സ്റ്റോളുകളും ഒരുക്കിയിട്ടുണ്ട്. മികച്ച പ്രതികരണം ലഭിച്ചതോടെ കൂടുതൽ ബോട്ടുകൾ ഭാരതപ്പുഴയിൽ ഇറക്കാനാണ് നിള ബോട്ട് ക്ലബിൻ്റെ ആലോചന. 24 തൃശൂർ. റിയാസിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ചാനലിൻ്റെ റിപ്പോർട്ടർ നമ്പറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, എന്തിനായി സൈറ്റിൽ പിന്നെ ഇങ്ങനെ നമ്പർ കൊടുത്തിരിക്കും? ഏത് റിപ്പോർട്ടറെയാണ് താങ്കൾ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് പറയാമായിരുന്നു. അതുപോലെ നിങ്ങൾ മാധ്യമക്കാരെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുക എന്നുകൂടി ഉദ്ദേശിച്ചായിരിക്കും സുനിൽകുമാർ അങ്ങനെ ചെയ്തതെന്നാണ് സ്വീറ്റ് ഐസ് എന്ന ഐ ഡിയിൽ പറയുന്നത്. എനിക്കും അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. മാത്രമല്ല ഈ വിശ്വാസയോഗ്യമായ റിപ്പോർട്ട്, ഇത്രയും പേജുള്ള റിപ്പോർട്ട് വായിച്ചു നോക്കാതെ ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ട് പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്ന നിലപാടാണ് ശരി. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ടർ ചെല്ലുമ്പോൾ ആ റിപ്പോർട്ടറോട് പറയാം ഞാനിപ്പോൾ തൽക്കാലം അതിനോട് പ്രതികരിക്കുന്നില്ല, പിന്നെ നമുക്കൊരു വേഷം കെട്ടിൻ്റെ ആവശ്യമില്ലല്ലോ.